ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ വ്യാഴാഴ്ചയാണ്. കത്തോലിക്കാ സഭ ഇന്ന് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം 40 മുതൽ 45 വരെ വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗിയെ യേശുനാഥൻ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുക. ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തു വന്ന് മുട്ടുകുത്തി അപേക്ഷിക്കുന്നുണ്ട്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന്. യേശുനാഥൻ അവനെ കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. തൽക്ഷണം അവൻ സൗഖ്യം പ്രാപിച്ചു, ശുദ്ധി വന്നു എന്നാണ് സുവിശേഷം വ്യക്തമാക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും യേശുവിൻ്റെ കൈയെത്തുന്ന ദൂരത്ത് നമുക്ക് എത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കാം. നമ്മെ കൈനീട്ടി സ്പർശിക്കാൻ തക്ക വിധത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. എവിടെയോ ഇപ്രകാരം വായിച്ചു കേട്ടിട്ടുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് 1000 ചുവട് വെക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും യേശുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ ഒരു താല്പര്യം നമുക്ക് കാണിക്കാം. നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴും ഏറ്റവും ആദ്യം യേശുവിൻ്റെ പക്കൽ ഓടിയണയുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ അവിടുന്ന് കൈനീട്ടി നമ്മെയും അനുഗ്രഹിക്കട്ടെ.